പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഹോശേയ പ്രവചനം 2:14 വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഹോശേയ പ്രവചനം 2:14. അനേക കർത്താവിന്റെ ദാസന്മാര് പല സന്ദർഭങ്ങളിൽ ഇതിൽ നിന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മം ഞാൻ പറയാം. ദൈവം നമ്മെ ഒരു സോഴ്സും ഇല്ലാത്ത ഇടത്ത് കൊണ്ടുവന്നിട്ട് സ്തോത്രം നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. ഒരു സോഴ്സും ഇല്ലാത്ത മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നിട്ട് ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിലും എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ സോഴ്സുകളില്ലാതെ വഴികൾ അടഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാത്ത പല സന്ദർഭങ്ങളിൽ കർത്താവ് ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രാരംഭമായി സംഖ്യാപുസ്തകം 20:11 വായിക്കുമ്പോൾ മരുഭൂമിയിൽ ദാഹം ശമിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം മരുഭൂമിയിൽ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ദൈവം തന്റെ ജനത്തെ വിളിച്ച് വേർതിരിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തുമ്പോൾ അവർക്ക് മാത്രമല്ല സ്തോത്രം വളരെ വെള്ളം ജനത്തിനും കന്നുകാലികൾക്കും കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ദൈവം അങ്ങനെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ശിംശോൻ കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് ഫെലിസ്തരെ കുന്ന് ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ട് വളരെ ക്ഷീണിച്ചുപോയി. ലേഹിയിൽ ഒരു ഉറവ പിളർന്ന് ധാരാളം വെള്ളം ശിംശോന് കുടിക്കത്തക്കവണ്ണം ദൈവം കൊടുത്തു എന്ന് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. ദൈവം സ്തോത്രം. ആത്മീയരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, ഏത് മരുഭൂമിയുടെ അവസ്ഥയിലും സ്തോത്രം അക്ഷരികമായിരിക്കുന്ന ഒരു ദാഹമല്ല നമുക്ക് അവിടെ ആവശ്യം. ആമോസ് പറഞ്ഞതുപോലെ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല സ്തോത്രം. ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ഒരു വിശപ്പ് സ്തോത്രം. കർത്താവിന്റെ വചനം പാനം ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു ദാഹം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവം സ്തോത്രം. ദൈവമക്കളെ, നാം ഒരു ഉണങ്ങിയ നദിയുടെ തീരത്തല്ല നാം ആയിരിക്കുന്നത് സ്തോത്രം. ഉറവ അടഞ്ഞുപോയ ഒരു ഒരു നദിയല്ല നമുക്കുള്ളത് സ്തോത്രം. മരുഭൂമിയിലെ അനുഭവത്തിൽ തുറക്കപ്പെടുന്ന ഒരു ഉറവ നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവം സ്തോത്രം. മരുഭൂമിയിൽ ദാഹം ശമിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമതായി, മരുഭൂമി എന്നുള്ളത് ശത്രുവിനോടുള്ള പോരാട്ടത്തിന്റെ സ്ഥലമാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം സമയം പോലെ വായിച്ചുള്ള പ്രാരംഭ വാക്യങ്ങൾ, അതേ കർത്താവായ യേശു ക്രിസ്തുവിനോട് അതേ സാത്താൻ പോരാടുന്ന ഭാഗങ്ങൾ കാണുവാൻ തക്കവണ്ണമിടയായി തീരും. സ്തോത്രം. അതേ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശുവിനോട് അതേ ശത്രു പോരാടിയെങ്കിൽ നമ്മളോടൊക്കെ എത്രയധികം പോരാട്ടമുണ്ടെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. സ്തോത്രം. പോരാട്ടം കണ്ട് നമ്മൾ പേടിക്കരുത്, പിന്മാറിപ്പോകരുത്. ദൈവം സ്തോത്രം. നാം നിൽക്കുന്നത് ഒരു ഒരു തമാശയുള്ള ഒരു കളത്തിലല്ല, ഒരു ജോക്കിംഗ് ഫീൽഡിലല്ല നമ്മളായിരിക്കുന്നത്. നമ്മൾ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്, മറന്നു പോകരുത്. സ്തോത്രം. ശത്രുവിനോട് എതിർക്കാനുള്ള ആയുധം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതെ, സമയത്തെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. സ്തോത്രം. പോരാട്ടത്തിന്റെ സ്ഥലം തോൽവിയുടെ സ്ഥലമാണ് ചിന്തിക്കരുത്, അത് ജയത്തിന്റെ സ്ഥലമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. സഭയ്ക്കെതിരെ ദുഷ്ടൻ പാഞ്ഞു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാനുള്ള സമയമല്ലിത്. പോരാട്ടത്തിൽ ജയം തരുന്ന ഒരിടം മരുഭൂമിയിൽ ഉണ്ടെന്ന് വിശുദ്ധന്മാർ മനസ്സിലാക്കണം. സ്തോത്രം. മൂന്നാമതായി, മരുഭൂമി എന്നുള്ളത് ഒരു പരിശീലനത്തിന്റെ സ്ഥലമാണ്. പഴയ നിയമത്തിൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു
അത് മോശ സ്തോത്രം. അതുപോലെ പുതിയ നിയമത്തിൽ നിറഞ്ഞുനിൽക്കുന്ന ഒരു വ്യക്തിത്വമായി ആയിരുന്നു അത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് നമ്മ മക്കദോനിയിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വലിയ ദർശനവും വെളിപ്പാടും ഒക്കെ പ്രാപിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ കർത്താവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം വന്നപ്പോൾ തന്നെ അറേബ്യ മരുഭൂമി പോയിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും വെളിപ്പാട് പ്രാപിപ്പാനും ഒക്കെ ഇടയായിത്തീർന്ന ചരിത്രം അത് ഗലാത്തിയർ 1:17 വാക്യത്തിൽ കാണുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയ്ക്ക് പറ്റാത്തത് അത് സ്തോത്രം ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നാം പലരെയും ട്രെയിൻ ചെയ്യിക്കുന്നവരാണ്, പരിശീലനത്തിന്റെ സ്ഥലമാണ്, ദൈവാസന്മാർക്കാണെങ്കിലും വിശ്വാസികളാണെങ്കിലും. നമുക്ക് പോലും പലപ്പോഴും പറ്റാത്ത ചില കാര്യങ്ങൾ മുമ്പിലുണ്ട്, പക്ഷെ ദൈവത്തിന് അത് ചെയ്തു തരുവാൻ തക്കവണ്ണമിടയായിത്തീരും. സ്തോത്രം. വാക്കുകൾ ഞാൻ ചുരുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. മോശ നോക്കിക്കുക, എപ്പോഴും ജനത്തിന്റെ മുമ്പിലാണ് മോശ. ദൈവത്തിന് സ്തോത്രം. ചെങ്കലിന്റെ അടുക്കൽ ആദ്യം നിന്നത് മോശയാണ്. സ്തോത്രം. ആഹാരത്തെക്കാൾ വലിയ ദൈവസാന്നിധ്യം ഇസ്രായേൽ മക്കൾ 40 വർഷം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ അത് അനുഭവിച്ചവർക്ക് സ്തോത്രം. ദൈവശബ്ദം കേൾക്കുവാൻ മോശയെ സമയം എപ്പോഴും തയ്യാറാണ്. എപ്പോഴും ദൈവത്തിന് പ്രാപിച്ച ജനത്തിന് കൊടുക്കുന്നൊരു അനുഭവം മോശയ്ക്കുണ്ടായിരുന്നു. സ്തോത്രം. ജനത്തിന് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ മോശ തയ്യാറായിരുന്നു. സ്തോത്രം. ദൈവദാസന്മാരെ, ദൈവമക്കളെ, നാം നിൽക്കുന്നത് ഒരു പരിശീലനത്തിന്റെ കളരിയിലാണ്. ആകയാൽ മരുഭൂമി നമുക്ക് ദോഷമല്ല, അത് അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു. ബ്ലസ് യു ഓൾ.